ഇപ്പോൾ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം നേതാവ് ശ്രീ സജി മഞ്ഞക്കടമ്പൻ നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ സജി മഞ്ഞക്കടമ്പൻ, ഇത് ഒരു കടുംവെട്ടാണ് എന്ന് തന്നെ ആവർത്തിച്ച് പറയുകയാണോ അങ്ങും? അറിയാം, കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് ജലസേന വകുപ്പ് മന്ത്രി അല്പം വർദ്ധിപ്പിക്കുന്ന സെസ് വർദ്ധിപ്പിച്ചു, അതാ കുടിവെള്ളത്തിന്. അതായത് ഒരാൾക്ക് മാസം, ഒരു കുടുംബത്തിന് മാസം 200 രൂപ വരെ വ്യത്യാസം വരും. ഇപ്പൊ ഇതാ പെട്രോളിന് 5% സെസ് വർദ്ധിപ്പിച്ചിരിക്കുന്നു. പെട്രോൾ കമ്പനികൾ ഇപ്പൊ കൂട്ടിയിരിക്കുന്നു, 2 രൂപ വെച്ച് ഡീസലിനും പെട്രോളും വില കൂട്ടിക്കഴിഞ്ഞു. പിന്നെ നമ്മൾ കണ്ടു വൈദ്യുതി ചാർജ് 2% സെസ് വർദ്ധിപ്പിച്ചു. മദ്യത്തിന് വില പോട്ടെ, മദ്യം സാധാരണക്കാരൻ ഉപയോഗിക്കുന്നതല്ലെന്ന് പറയാം, ഓക്കെ. ഏതായാലും അതുപോലെ തന്നെ കെട്ടിട നികുതി 1000 കോടി രൂപ കെട്ടിട നികുതിയിൽ നിന്നും അധിക വരുമാനം ഉണ്ടാക്കുമെന്ന് ധനകാര്യമന്ത്രി പ്രഖ്യാപിച്ചു. അങ്ങനെ സാധാരണക്കാരെ ബാധിക്കുന്ന എല്ലാ സാധനങ്കൾക്കും വില വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു ബഡ്ജറ്റാണ്. തീർച്ചയായിട്ടും ഇത് കടുംബട്ടല്ല, ഇത് പകൽക്കൊള്ളയാണ്, അവർ സംശയവുമില്ല. ഇത് കേരളത്തിലെ പാവപ്പെട്ടവരെ കേന്ദ്ര സർക്കാർ ഒരു വശേ വേട്ടയാടുന്നു, കേരള സർക്കാർ മറുവശേ വേട്ടയാടുന്നു. നാം കണ്ടു കഴിഞ്ഞ ദിവസം ദേശീയ തൊഴിലുറപ്പ് പദ്ധതി പോലും അട്ടിമറിക്കപ്പെട്ടിരിക്കും. പാവപ്പെട്ടവർക്ക് അത്താണിയായി UK ഗവൺമെന്റ് കൊണ്ടുവന്ന ദേശീയ തൊഴിലുറപ്പ് പദ്ധതി പോലും അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു. സാധാരണക്കാർക്ക് ഇന്ന് ജീവിക്കാൻ നിർവാഹമില്ലാത്ത ഈ അവസ്ഥയിൽ വീണ്ടും വീണ്ടും സാധാരണ ജനങ്ങളെ കൂടുതൽ നികുതി ഭാരം അടിച്ചേൽപ്പിച്ചിരിക്കുന്ന ഈ കടുംബട്ട് ബഡ്ജറ്റ്, ഇത് ജനാധിപത്യ കേരളത്തിന് ഇത് താങ്ങാവുന്നതല്ല. ഇത് ഗവൺമെന്റ് ഇതിൽ നിന്ന് പിന്തിരിയണം എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. പ്രതിപക്ഷം പ്രക്ഷോഭ രംഗത്തേക്ക് പോവുകയാണോ? പ്രതിപക്ഷ നേതാവ് ആ നിലയ്ക്ക് ഒരു സൂചന നൽകിയിരുന്നു. പ്രതിപക്ഷം, കേന്ദ്ര പ്രതിപക്ഷ നേതൃത്വം പ്രഖ്യാപിക്കുന്നതനുസരിച്ചുള്ള പ്രക്ഷോഭ പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകും. ഏതായാലും ഇന്ന് തന്നെ ഞങ്ങൾ പാലായിൽ ഇപ്പൊ പ്രതിഷേധ മീറ്റിംഗും പ്രതിഷേധ പ്രകടനം നടത്തി കഴിഞ്ഞു. ബഡ്ജറ്റ് പ്രഖ്യാപിച്ചപ്പോൾ ഞങ്ങൾ UDF യോഗം ഉണ്ടായിരുന്നു. യോഗം എപ്പോഴേ ഞങ്ങൾ റോഡിലേക്ക് ഇറങ്ങേണ്ടി വന്നു, കാരണം ഇത്രയേറെ ഭയാനകമാവുന്ന ആരും പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും വരും ദിവസങ്ങളെ പ്രക്ഷോഭത്തിന്റെ ഒരു ദിവസങ്ങളായിരിക്കും. സർക്കാരിന് വരുമാനമില്ല, ശ്രീ സജീവ് മഞ്ഞക്കടമ്പൻ, സർക്കാരിന് വരുമാനമില്ലെന്നാണ് സർക്കാർ പറയുന്നത്. എന്നാൽ സർക്കാരുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളുടെ ധൂർത്തിൽ കുറവുണ്ടോ അല്ലെങ്കിൽ ചെലവിൽ കുറവുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷെ സർക്കാർ പറയുന്നത് ഞങ്ങളുടെ കയ്യിൽ പണമില്ല, ഇത്തരത്തിലുള്ള ഈ എല്ലാ ഉൽപ്പാദന മേഖലയടക്കം അടിസ്ഥാന സൗകര്യ വികസനം അടക്കമുള്ള മേഖലകളിലേക്കൊക്കെ പണം വരണമല്ലോ, അത് എവിടെ നിന്ന് വരുമെന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് ധനമന്ത്രി. കോടികൾ മുടക്കി കേന്ദ്രത്തിൽ നിയോഗിച്ചിരിക്കുന്നു. നമ്മൾ കണ്ടു ചിന്ത ജെറോമിന്റെ ശമ്പളം വർദ്ധിപ്പിച്ചിരിക്കുന്നു. ഇവർക്ക് സുഹൃത്തിന് ഇഷ്ടംപോലെ പണമുണ്ട്, പക്ഷെ പാവപ്പെട്ടവനെ സഹായിക്കാൻ പണമില്ല എന്ന് പറയുന്നത് എന്തിനാണ് ഈ ഗവൺമെന്റ് ഭരിക്കുന്നത്? ഇപ്പൊ മെഡിക്കൽ കോളേജിൽ, ആശുപത്രിയിൽ രോഗികൾക്ക് ചികിത്സിക്കുന്ന മരുന്നില്ല. സാധാരണക്കാരെ ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അണ്ട ഇന്നലെ പറഞ്ഞു, അവിടെ സ്കൂൾ കുട്ടികൾക്ക് അവർക്ക് ഉച്ചഭക്ഷണം കൊടുക്കാൻ 8 രൂപ മാത്രമാണ് കൊടുക്കുന്നത്. ഇവിടുത്തെ കുട്ടികൾക്ക് ഉച്ചക്കഞ്ഞി പോലും കൊടുക്കാൻ പറ്റാത്തവര്, അവർ ആർഭാടത്തിന് യാതൊരു കുറവുമില്ല, പക്ഷെ പണമില്ല എന്ന് പറയുന്നത് ശുദ്ധ തട്ടിപ്പാണ്. ആർഭാടത്തിന് വേണ്ടിയാണ് വീണ്ടും ഇന്ന് ജനങ്ങളുടെ മേളിലേക്ക് ഈ നികുതി ഭാരം മുഴുവൻ അടിച്ച് ഏൽപ്പിച്ചിരിക്കുന്നതെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഐക്യ ജനാധിപത്യ മുന്നിൽ സൂചിപ്പിക്കാനുള്ളത്. റിപ്പോർട്ടൊക്കെ കാണുമ്പോൾ വലിയ വളർച്ചയാണ്, 12% വളർച്ചയൊക്കെയാണ് സാമ്പത്തിക സർവേ റിപ്പോർട്ടൊക്കെ പറയുന്നത്. പക്ഷേ അതിന് തൊട്ടടുത്ത ദിവസം പ്രഖ്യാപിക്കുന്ന ബജറ്റിൽ ഇതൊന്നും കാണുന്നില്ല. ജനങ്ങൾക്ക് മേൽ കൂടുതൽ നികുതി ഭാരം അടിച്ചേൽപ്പിക്കുന്ന ഒരു സാഹചര്യമാണ്. യഥാർത്ഥത്തിൽ എന്താണ് ഇതിൽ, ഇത് സാധാരണക്കാരന് മനസ്സിലാകാത്ത കുറച്ച് സങ്കീർണമായ കണക്കിലെ കളികളായതുകൊണ്ട് ഇതൊക്കെ ഇങ്ങനെ സംഭവിക്കുന്നതാണോ, എന്താണ് അങ്ങ് മനസ്സിലാക്കുന്നത്? ഞാൻ പറഞ്ഞില്ല, പ്രഖ്യാപനങ്ങളല്ലാതെ ഈ ഗവൺമെന്റ് 6 വർഷമായി ഇവിടെ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നു, ഭരിക്കുന്നു. അന്ന് പ്രഖ്യാപിച്ച ഏതൊക്കെ പ്രഖ്യാപനം നടപ്പിലാക്കിയിട്ടുണ്ട്? കുറെ പ്രഖ്യാപനങ്ങൾ ഇങ്ങനെ ഓരോ പാക്കേജ്, ഇടുക്കി പാക്കേജ് അല്ലെങ്കിൽ കുട്ടനാട് പാക്കേജ് ഉൾപ്പെടെ പാക്കേജുകൾ പ്രഖ്യാപിക്കുന്നതല്ലാതെ ഒന്നും നടപ്പാകുന്നില്ല. അതോടൊപ്പം തന്നെ സൂചിപ്പിക്കുവാനുള്ളത്, ഇവിടെ ഇവര് പറഞ്ഞിരിക്കുന്ന ഈ കുറെ കണക്കുകൾ കൊണ്ട് അമ്മാനമാടുകയാണ് എന്ന് ധനകാര്യ വകുപ്പ് മന്ത്രി ചെയ്ത്. ആ കണക്കുകളൊക്കെ ശുദ്ധ അബദ്ധ പഞ്ചാംഗമാണ് എന്ന് കേൾക്കുന്ന ജനങ്ങൾക്കെല്ലാം ബോധ്യമാണ്. കേരളത്തിലെ ജനങ്ങളൊക്കെ അരിയാഹാരം കഴിക്കുന്ന ആളാണ്. കേരളത്തിലെ ജനങ്ങളെ ഇനിയും വെട്ടിയാക്കിക്കൊണ്ട് ഈ ഗവൺമെന്റ് ഈ കണക്കിലെ കളികൾ കൊണ്ട് മുന്നേറാമെന്ന് വിചാരിച്ചാൽ അത് UDF അത് അംഗീകരിക്കാനാവില്ല. UDF എപ്പോഴും പാവപ്പെട്ടവരോട് സാധാരണക്കാരുടെ ഒപ്പം നിന്നിട്ടുണ്ട്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഐക്യ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഇവിടെ തുടക്കം കുറിച്ച് ജനക്ഷേമ പദ്ധതികൾ അട്ടിമറിക്കുന്ന പണി മാത്രമാണ് ഈ 6 വർഷമായി ഈ LDF സർക്കാർ ഇവിടെ നടത്തിയിട്ടുള്ളത്. നമുക്കറിയാം, കാരുണ്യ പദ്ധതി അട്ടിമറിച്ചു, റബ്ബർ വീരശ്രിതാ ഫണ്ട് അട്ടിമറിച്ചു, അങ്ങനെ എന്തെല്ലാം. ശ്രീ സ്വാമി, ഞാൻ ശ്രീ സജീവ് മഞ്ഞക്കടമ്പൻ ഞാൻ അങ്ങയിലേക്ക് വരികയാണ്. ശ്രീ സ്വാമിനാഥൻ, അദ്ദേഹം 2 മണിക്ക് മറ്റൊരു ചർച്ചയിലേക്ക് അദ്ദേഹത്തിന് പോകേണ്ടതുള്ളത് കൊണ്ടാണ് ഞാൻ ഇടപെടുന്നത്.